ഹലോ, എട്രിയമ്മിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അതായത് ഇപ്പം നമ്മൾ സാധാരണ അയല മീൻ വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതൊക്കെ തന്നെ ഇഞ്ചി, കുരുമുളക് ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ചുവപ്പ് കളറിലുള്ള ഒരു മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഗ്രീൻ മസാല ഇട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആവശ്യത്തിനുള്ള മീൻ, ഇത് നല്ല അയലയാണ്, ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചു. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലേക്ക് ആവശ്യമുള്ള ഒരു ഇതിപ്പോൾ നമ്മളൊരു 100 ഗ്രാം വാങ്ങിച്ചു, 100 ഗ്രാം ആവശ്യമില്ല, ഒരു 50 ഗ്രാം മല്ലിപ്പൊപ്പ്, അതുപോലെ തന്നെ കുരുമുളക്, മിന്റ് ലീവ്സും കുറച്ച് എടുത്തിട്ട് ആദ്യം തന്നെ ഇത്ര സാധനങ്ങൾ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കുക, കാരണം അതിൽ കുറേ വിഷം ഉണ്ടാവും. ഇനി വേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി നമുക്കൊരു ഒരു 10 ചെറിയുള്ളി നന്നാക്കി എടുക്കുക. മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കിലോ മീനിലേക്ക് ഒരു 3 പച്ചമുളക് മതിയാവും. അപ്പോൾ പച്ചമുളക് പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നന്നാക്കി എടുക്കുക. എന്റെ കണ്ണരി നമ്മള് സ്ഥിരമായിട്ട് ചുവന്ന മുളകും മുളക് പൊടി ഉപയോഗിക്കുന്നിട്ട് നല്ലത് എന്താ പറയുക, ഗ്രീൻ മസാല മസാല എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിന് വയറിന് അത്ര നല്ലതല്ല. അപ്പൊ നമുക്ക് പച്ചമുളക് ഇലകള് ചേർത്തിട്ട് അതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ എല്ലാവർക്കും ആ രുചി പെട്ടെന്ന് ഇഷ്ടമായിക്കോളുന്നില്ല, പക്ഷെ ഉണ്ടാക്കിയ കഴിക്കുമ്പം നമുക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റായിട്ട് തോന്നും. പിന്നെ ഒരു മടുപ്പുണ്ടായാലോ, പിന്നെ ചില മീനുകൾക്ക് ഇപ്പം മത്തിയൊക്കെ പോലത്തെ ചില മീനുകൾക്ക് ഒരു മീൻ്റെ ഒരു ചവയും ഒരു സ്മെല്ലും ഒരു കുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു മസാല ഉണ്ടാക്കുന്ന നാരങ്ങ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതൊക്കെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രുചിയാണ് പരീക്ഷിക്കുന്നത് നല്ലതാണ്. എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാല് മീൻ നന്നായിട്ട് വരയ്ക്കാം. രണ്ടു ഭാഗവും മസാല ഉള്ളിലേക്ക് ഇറങ്ങാം എന്ന രീതിയിൽ വരയ്ക്കാം. ഇട്ടുകൊടുക്കുക.
ചിക്കൻ ഉപ്പ്. ഉപ്പ് ചിലർക്ക് നല്ലത് നന്നായിട്ട് വേണ്ടി വരും, ചിലർക്ക് ഉപ്പ് കുറവ് മതിയോ. എനിക്ക് ഉപ്പ് കുറച്ച് മതി. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ. ചെറുനാരങ്ങ നമ്മളിപ്പോ ചേർക്കുന്നത് ഒരു ചെറുനാരങ്ങ. നമുക്ക് പുളി ഉണ്ടെങ്കിൽ ഒന്ന് മതി, ഇല്ലെങ്കിൽ ഒരെണ്ണം വേണ്ട, ആറ് കഷ്ണങ്ങൾ ചേർക്കണം. പിന്നെ നാരങ്ങേന്റെ പുളി ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ തക്കാളി ചേർക്കാം. തക്കാളി അല്ല, തക്കാളി. അയ്യോ, നിങ്ങളെ സ്പൂണോ നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടാണോ പറ്റുക വെച്ചാല് അത് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പുളിരസം എരിവും ഒക്കെ ഉണ്ടോന്ന് നോക്കാം. ഇനി ഇതില് ആവശ്യത്തിന് ഉപ്പും പുളിയും ഒക്കെ സെറ്റായി നോക്കിയിട്ട് നമുക്കിതൊരു അരമണിക്കൂർ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. നമ്മൾ മീനെടുത്ത് വെച്ചിട്ട് അരമണിക്കൂറായി. അപ്പം നമ്മളതിന് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒന്ന് സിമ്മാക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ മുകളിലൊക്കെ നമുക്ക് മസാല നാട്ടിരിക്കാം. ഈ അരമണിക്കൂർ ചിലവർ ഫ്രിഡ്ജിൽ വയ്ക്കും, ചിലവർ പുറത്ത് വയ്ക്കും. അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പൊ മീനൊക്കെ റെഡിയായി. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ പോയപ്പം ഒരു മീൻ കഴിച്ചോ പോയില്ല. ഞാൻ ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യാണേ. അപ്പൊ നിങ്ങളാ മീൻ കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ചെയ്തു നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇനി നന്നായിട്ടില്ലെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി പുതിയൊരു വ്ളോഗായിട്ട് വരുന്നവരെ നന്ദി.